ഏത് നല്ല കാര്യവും അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് അനുഗ്രഹം മുറിഞ്ഞതാണെന്നും പ്രവാചകർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാരംഭ വചനത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു തആല അവന്റെ നാമമായി അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച രണ്ട് പദങ്ങൾ നിങ്ങൾ നോക്കൂ. അർറഹ്മാൻ, രണ്ടാമത്തേത് അർറഹീം. രണ്ടും അവന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അർറഹ്മാൻ എന്ന വാക്കിൽ അഞ്ചക്ഷരങ്ങളാണല്ലോ ഉള്ളത്. അർറഹീം എന്നതിലാകട്ടെ നാലക്ഷരങ്ങളുമാണുള്ളത്. റഹീം എന്ന വാക്കിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ളതാണ് റഹ്മാൻ എന്ന പദമെന്ന് പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം? ഈ ലോകത്ത് അള്ളാഹുവിനെ ഒരാൾ വഴിപ്പെടട്ടെ വഴിപ്പെടാതിരിക്കട്ടെ, അവനെ അനുസരിക്കട്ടെ അനുസരണക്കേട് കാണിക്കട്ടെ, അവനെ ആരാധിക്കട്ടെ ആരാധനയില്ലാതെയാവട്ടെ, എന്തായാലും അവന് ജീവിക്കുവാനുള്ള സർവമാന അനുഗ്രഹങ്ങളും നൽകിയ കാരുണ്യവാനായ കരുണാവാരിധിയായ ദയാപരനായ എല്ലാ നന്മകളുടെയും കേദാരമായ അള്ളാഹുവിൻ്റെ ഉന്നതമായ വിശേഷണങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കാണ് അർറഹ്മാൻ. അല്ലാഹു തആല ഏറ്റവും വലിയ കാരുണ്യവാനാണ്. അത് ഉൾക്കൊള്ളേണ്ടവർ നമ്മളാണ്, മനുഷ്യരായ നമ്മളാണ്, ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് ആ കാരുണ്യത്തിന്റെ വിശാലതയെ കുറിച്ച് പഠിക്കേണ്ടത്, അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അങ്ങനെയാണ് രാജാതിരാജനായ സർവാധിനാഥനായ അള്ളാഹുവിന്റെ വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി നാം സന്നിവേശിപ്പിക്കേണ്ടത്. നമുക്കിന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ എവിടെയാണ് പ്രിയപ്പെട്ടവരെ സമയം? നമ്മുടെ സമയങ്ങളും നമ്മുടെ സന്ദർഭങ്ങളും നമ്മൾ അപ്രധാനമായ പല സംഗതികൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ഫോണുകളുടെ പിന്നിലാണ്. ഞാനും നിങ്ങളും ഫേസ്ബുക്കുകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ നമ്മുടെ കൂട്ടുകാർ അയക്കുന്ന മെസ്സേജുകൾ കണ്ടുകൊണ്ട് ജീവിതത്തിലെ ഒരുപാട് സമയം നിർവൃതിയടയുന്ന നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ദുഷിച്ച സിനിമകൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നന്മ എന്താണ് തിന്മ എന്താണ് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ നടക്കുന്ന നമ്മൾ എവിടെയാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? പടച്ച തമ്പുരാൻ്റെ ഓർമ്മ ഏത് ഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? എൻ്റെയും നിങ്ങളുടെയും മനസ്സാന്തരാളങ്ങൾക്കുള്ളിൽ ഒരു വെളിച്ചമായി ഒരു പ്രകാശമായി ജാജ്വല്യമാനമായ ഒരു ഓർമ്മപ്പെടുത്തലായി എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വരുന്നത്? ഈ സദസ്സിലിരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ്, എന്തിന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം? അള്ളാഹു തന്നെ പറയുകയാണ് വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് നാം നൽകിയിരിക്കുകയാണ്. വളരെ ചിന്തിക്കണം. നമ്മുടെ റബ്ബുണ്ടല്ലോ. ഈ പ്രപഞ്ചമേ ഇവിടെ ഇല്ലാതിരിക്കുമ്പോഴും ആസ്തിക്യമുണ്ടായിരുന്ന സർവാധിനാഥൻ, ഈ ലോകം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ പരിപാലകനായ നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നാം നൽകിയിരിക്കുന്നു. മനുഷ്യരായ നമ്മുടെ പരിശ്രമത്താലല്ല, നമ്മുടെ അഭിലാഷത്താലോ നമ്മുടെ ആഗ്രഹത്താലോ, അതല്ലെങ്കിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ഏതെങ്കിലും തീരുമാനം കൊണ്ടോ അല്ല. പിന്നെയോ അല്ലാഹു എന്ന ജബ്ബാറായ ഖഹാറായ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനായ അല്ലാഹു തമ്പുരാന്റെ തീരുമാനപ്രകാരം ഉണ്ടായവയാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാ
ഉൽഹുസ്ന, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ, എല്ലാം അറിയുന്നവനായ അല്ലാഹു തമ്പുരാൻ. മനുഷ്യരെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും അല്ലാഹു നൽകിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആ ഓർമ്മ സ്ഥിരമായിട്ടുണ്ടാകണം അല്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതൊരു കാര്യവും മനുഷ്യർക്കിടയിലുണ്ടായാൽ ആ കാര്യത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുടെ ഈമാൻ പൂർണ്ണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു രോഗമുണ്ടായി, നമ്മുടെ മക്കൾക്കൊരു രോഗമുണ്ടായി, നമ്മൾ വേഗം അന്വേഷിക്കുന്നത് അതിൻ്റെ മെഡിസിനെ കുറിച്ചാണ്. നമ്മൾ വേഗം ചെല്ലുന്നത് അത് ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടറുടെ അടുക്കലേക്കാണ്. കാരണങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങളുടെ മനസ്സിൽ ആ രോഗം നൽകുന്നവനും ആരോഗ്യം നൽകുന്നവനും അല്ലാഹുവാണെന്ന ചിന്തയുണ്ടാകണമേ. അല്ലാഹുവിൻ്റെ റസൂല് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. രോഗം വന്നാൽ നിങ്ങൾ രണ്ടറക്കാത്ത് നിസ്കരിക്കണം, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മാ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി ശിഫാഅൻ അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. ബിൻ്റെ ആ ഓർമ്മയിലും ചിന്തയിലും അവൻ്റെ കാരുണ്യത്തിൻ്റെ വിചാരത്തിലും കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരാണ്. നമ്മളതിന് തയ്യാറാകണം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. എൻ്റെ ഈ തിരിച്ചറിവ് നമുക്കില്ലാതെയായിപ്പോയി. ലഹൂ മാഫിസ് സമാവാത്തി വമാഫിൽ അർള്, ആകാശത്തിലുള്ളതിൻ്റെ ഉടമ അല്ലാഹുവാണ്, ഭൂമിയിലുള്ളതിൻ്റെ ഉടമ അല്ലാഹുവാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യരായ നമുക്ക് വേണ്ടിയല്ലേ വാനലോകത്ത് കത്തിത്തിളങ്ങുന്ന സൂര്യൻ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. മുസൽമാനെ നമ്മൾ ആലോചിക്കാറുണ്ടോ? റബ്ബിന്റെ കരവിരുതിനെ കുറിച്ച്, അവന്റെ കാരുണ്യം കൊണ്ടല്ലേ എത്രയോ ലക്ഷക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് ഭൂമിയേക്കാൾ 10,00,000,000,000,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഈ മുഷ്ടിക്ക് സമാനമായ ഹൃദയത്തില് ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്ര വിശാലതയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന് നൽകിയിട്ടുള്ളത്. എല്ലാം കാരുണ്യവാനായ അല്ലാഹുവിന്റെ കരവിരുത് മാത്രമാണ്. അവന്റെ ഉന്നതമായ സൃഷ്ടിപ്പിന്റെ ഉന്നതമായ പ്രകാശനങ്ങൾ മാത്രമാണ്. ആകാശ ലോകത്ത് എത്രയോ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങളിൽ ദി സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം, അത് ഭൂമിയേക്കാൾ 10,00,000,000,000,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യനാണെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നിങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തം മുകളിലേക്ക് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ വൃത്തത്തിനുള്ളിൽ മാത്രം സൂര്യനേക്കാൾ വലിപ്പമുള്ള കോടാന കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് എന്നാണ്. 13,00,000,000 സൂര്യനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള എത്രയോ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങൾ എല്ലാം അടങ്ങിയ കോടാനക്കോടി വ്യൂഹങ്ങൾ അടങ്ങിയ അതിവിശാലമായ ഈ പ്രപഞ്ചം തട്ടാതെ മുട്ടാതെ ഒരാൾക്കും ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ നൽകാതെ കഴിവുള്ളവനായ അല്ലാഹു നൂറു സമാവാത്തി വൽ അർള്, ആകാശ ഭൂമികൾക്ക് ഏറ്റവും വലിയ പ്രകാശം നൽകിയ അല്ലാഹുവിന്റെ അതീശത്വത്തോടെ ഈ പ്രപഞ്ചം മുന്നോട്ടു പോവുകയാണ്. ആ കാരുണ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ, ആ റബ്ബിന്റെ വിചാരം നമ്മുടെ മനസ്സിൽ വരട്ടെ. നമ്മളാണ് അത് ഉൾക്കൊള്ളേണ്ടവർ, നമ്മളാണ് ആസ്ട്രോളജി പഠിക്കേണ്ടവർ, നമ്മളാണ് വാനശാസ്ത്രം പഠിക്കേണ്ടവർ. ചിന്താശൂന്യരായി കഴിഞ്ഞുകൂടുന്നവർക്ക്, ബോധമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ സൃഷ്ടിലോകത്തെ വൈവിധ്യങ്ങളെക്കുറിച്ചോ അവന്റെ വൈഭവങ്ങളെക്കുറിച്ചോ ഒന്നുമേ തിരിച്ചറിയുവാൻ കഴിയില്ല.
പടച്ചവനെ അറിയേണ്ടത് അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളിലൂടെയാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമികളെ അല്ലാഹു തആല പടച്ചതിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ്, രാവും പകലും ചുരുങ്ങിയത് ഭാഗത്ത് ചില രാത്രികൾ ചുരുങ്ങി വരുന്നു, ചില രാത്രികൾ ദൈർഘ്യത്തോടെ വരുന്നു, ചില പകലുകൾ സമയം കൂടുതൽ വരുന്നു, ചില ഇടങ്ങളിൽ പകല് കൂടുതൽ രാത്രി കുറവ്, രാത്രിയും പകലും ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നു. ഇത്തരം കാര്യങ്ങളുടെയൊക്കെ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് അതിൽ എന്റെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുവാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദാ, അങ്ങനെ പടച്ചവനിലേക്ക് അടുക്കുന്ന ആളുകൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അവനെ ഓർക്കുകയാണ്. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമികളടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ കുറിച്ച് അത്തരം ആളുകൾ ചിന്തിക്കുകയാണ്. അത്തരം ആളുകൾ ഓർത്തുകൊണ്ട് അവർ പറയുന്നത് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. റബ്ബിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ചിന്തിച്ചവർ പറയുന്നത് അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ലല്ലോ. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ ഇത്തരം കാര്യങ്ങൾ നാമുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സൂറത്താണിത്. തന്നെയുമല്ല, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സത്യവിശ്വാസിയും ചെറുപ്പം മുതൽ തന്നെ കേട്ടുവരുന്ന ഒരു സൂറത്തുമാണിത്. ഈ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുർ റഹ്മാൻ, അഥവാ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണയുടെ ദയയുടെ അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ ഉന്നതമായ വാതായനങ്ങൾ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അധ്യായം. ഈ സൂറത്തറിയപ്പെടുന്നത് തന്നെ അറൂസുൽ ഖുർആൻ, ഖുർആനിലെ പുതുമണവാളൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് പുതുമണവാളന്റെ പ്രത്യേകത? എടക്കഴിയൂരിലുണ്ടാകുമല്ലോ പുതുമണവാളന്മാർ, പുതിയ പിളമാരാകാൻ ആഗ്രഹിക്കുന്നവരും അതായവരും. നിങ്ങൾക്കറിയാം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നായിരിക്കും ആ വ്യക്തി ഏറ്റവും വലിയ വി ഐ പി ആയി മാറുന്നത്. നല്ല കോട്ടൊക്കെ ഇട്ട്, നല്ല സുഗന്ധമൊക്കെ പൂശി, അത്യാവശ്യം ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് മിനിഞ്ഞി, എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന സമയം എന്ന് പറയുന്നത് അവൻ പുതുമണവാളനാകുന്ന ദിവസമാണ്. എത്ര വലിയ വി ഐ പി വന്നാലും അന്നിവനെ കവച്ചു വെക്കാൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയില്ല. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു അധ്യായം അറൂസുൽ ഖുർആൻ എന്നാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. ഈ സൂറത്തിന്റെ തുടക്കവും ഒടുക്കവും ആർക്കും കാണാതെ അറിയില്ലെങ്കിലും ഒരായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫബി ഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 31 തവണയാണ് അല്ലാഹു തആല അത് ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? അല്ലാഹു നൽകുന്ന നർഗമാം നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയുവാൻ.
അഥവാ പടച്ചവൻ ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകിയ ജീവിതത്തില് നിങ്ങൾ കാണുന്ന, നിങ്ങൾ അറിയുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ജനങ്ങളെ, അതേതെങ്കിലും എനിക്ക് റബ്ബ് നൽകിയതെന്നല്ലെന്ന് പറയാ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. തബാറക സ്മു റബ്ബിക ദുൽ ജലാലി വൽ